നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരമാണ് നിസ്കാരം. നിങ്ങൾക്ക് ചെയ്തു തന്ന നിഅമത്തിനുള്ള നന്ദിയാണ് നിസ്കാരം. നിങ്ങൾക്കിപ്പോൾ മാനസികമായിട്ടൊരു വിഷമമുണ്ടല്ലേ, ഇവരെല്ലാവരോടും ഇങ്ങനെ പറഞ്ഞ് കളിയാക്കിയതിന് നിങ്ങൾ പ്രശ്നമാക്കേണ്ട, നിസ്കരിച്ചോളൂ, പരിഹാരം ഉണ്ടാവും എന്ന് പറഞ്ഞത്. ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കണം, എപ്പോഴൊക്കെ മാനസികമായ ഒരടങ്ങാറ്, ഒരസ്വസ്ഥത, ഒരു പ്രയാസം മുത്തുനബി അനുഭവിച്ചോ അപ്പോഴൊക്കെ പരിഹാരമായിട്ട് അള്ളാഹു പറഞ്ഞു കൊടുത്തത് സാരല്ല, നിങ്ങൾ എന്ത് ചെയ്തോളി, നിസ്കരിച്ചോളി. ഇതാ ഇപ്പോൾ ആദ്യമായിട്ട് വഹി ഇറങ്ങിയപ്പോൾ പേടിച്ചു പോയില്ലേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം? ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നിട്ട് വായിക്കൂന്ന് പറഞ്ഞു. അന്ന് മനുഷ്യരൂപത്തിൽ ആദ്യമായിട്ടാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുന്നത്. മാ അനബിക്കാരീൻ, എന്ത് വായിക്കാനാണ് ഞങ്ങൾ എന്നോട് പറയണത്, എനിക്ക് വായിനൊന്നും അറിയില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ സുബ്ഹാനല്ലാഹ് ഫഅഖദനി ഫഹത്തനി, ഒരു പിടുത്തന്നെ അങ്ങോട്ട് പിടിച്ചു, എൻ്റെ വാരിയല്ലുകൾ കോർക്കപ്പെടുന്ന രൂപത്തിൽ ഞാൻ വല്ലാതെ വിഷമിച്ചു പോയി. മൂന്ന് തവണ ഇതേ നിലയിൽ ആവർത്തിച്ചു. എന്നിട്ട് ഓതി കേൾപ്പിച്ചു ഇഖ്റാ ബിസ്മി റബ്ബിക്കല്ലദി ഖലഖ് എന്ന് തുടങ്ങുന്ന അഞ്ചായത്തുകൾ. അതിലങ്ങോട്ട് ബേജാറായി മുഹമ്മദ് മുസ്തഫ. വേഗം തൻ്റെ പ്രിയപ്പെട്ട പത്നി ഖദീജ ബീവിയുടെ അടുത്തേക്ക് പോകുന്നു. റളിയല്ലാഹു അൻഹാ ഖദീജ ബീവിയോട് പറയുന്നു, ജമ്മിലൂനി ജമ്മിലൂനി, എനിക്കിനി ആരെയും കാണണ്ട, ആരോടൊന്നും മിണ്ടും വേണ്ട, വേഗം ഒരു പുതപ്പിട്ടിനെ മൂടിയാൽ മതി എന്ന് മുത്ത് റസൂൽ പറയുന്നു. ഖദീജ ബീവി അങ്ങനെ ചെയ്തു കൊടുത്തു, ആശ്വസിപ്പിക്കും ചെയ്തു. എന്തിനാ ഞങ്ങൾ ഇങ്ങനെ വിഷമിക്കുന്നത്? വല്ലാഹി മാ യുഹ്സീകല്ലാഹു അബദ, ഇന്നക്കാ ലതസിലുർ റഹിമ വതഹ്മിലുൽ കല്ല വതക്സിബുൽ മഅദൂമ വതുഈനു അലാ നവായിബിൽ ഹഖ്. നിങ്ങൾ ഒരുപാട് ഉപകാരപ്രദമായ, ജനങ്ങൾക്ക് ഉപകാരപ്രദമായ കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരാളല്ലേ, നിങ്ങൾക്ക് അള്ളാഹിൻ്റെ ഒരടങ്ങാറും വിഷമം ഉണ്ടാവില്ല, നിങ്ങൾക്കൊരു പ്രയാസം ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ചു. എന്നാലും പുതപ്പിൻ്റെ ഉള്ളിൽ നിന്ന് നീക്കാൻ മുത്തുനബിക്ക് വേജാറ്. അപ്പം അള്ളാഹു തആല പറഞ്ഞ എന്താണെന്നറിയോ, നിങ്ങൾക്ക് വിഷമമുണ്ടല്ലേ, യാ അയ്യുഹൽ മുദ്ദസിർ ഖും ഫഅൻവിർ ഫറബ്ബക ഫകബ്ബിർ. ഓ മൂടി പുതച്ച് കിടക്കുന്ന നബിയേ, ഈ കിടത്തമൊന്നിനും പരിഹാരമല്ല, ഖും, നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണം, നിങ്ങൾ എഴുന്നേറ്റ് നിസ്കരിക്കണം. ഫഅൻവിർ, എന്നിട്ട് നിങ്ങളിനി മുന്നറിയിപ്പ് കൊടുക്കാൻ ഇറങ്ങേണ്ടതാണ്. അങ്ങനെ മുത്തുനബി എഴുന്നേറ്റു നിസ്കരിച്ചു. പിന്നെ റസൂലുള്ള പറയുന്നുണ്ട്, അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ നടന്നു പോകുമ്പോൾ റഫഅത്തു റഅ്സി, എൻ്റെ തല ഞാൻ ഉയർത്തി, അപ്പോൾ ഞാൻ ഫറഅയ്തു, ഞാനൊരു കാഴ്ച കണ്ടു, ആകാശഭൂമിക്കിടയിൽ ഒരു കസേരയിൽ ആ മലക്ക് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഏത് മലക്ക്? എൻ്റെ അടുത്ത് ഗുഹയിൽ വന്ന മലക്ക്. അത് കണ്ടപ്പോഴത്തേക്ക് എനിക്ക് പിന്നെയും പേടി തോന്നി, ഞാൻ പിന്നെ എൻ്റെ വീട്ടിലേക്ക് തന്നെ ഓടി. ഖദീജയോട് പറഞ്ഞു, എനിക്ക് വേജാറാവുന്നുണ്ട്, ഒന്ന് പുതപ്പിട്ട് മൂടു എന്ന് പറഞ്ഞു. ഖദീജ ബീവി വേഗം പുതപ്പിട്ട് മൂടി, അങ്ങനെ കിടക്കാൻ. അപ്പോഴാണ് രണ്ടാമതും മൂന്നാമതും ആയത്തിറങ്ങിയ അയ്യുഹൽ മുസമ്മിൽ, ഓ മൂടി പുതച്ച് കിടക്കുന്ന നബിയേ, ഈ കിടത്തം പരിഹാരമല്ല, കുമില്ലയില എല്ലാ പേടിയും വിഷമങ്ങളും നീങ്ങിക്കിട്ടും. രാത്രിയിൽ ഒന്ന് എഴുന്നേറ്റ് നിസ്കരിക്കൂ, നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി നിസ്കരിക്കൂ, മനസ്സിന് ഭയങ്കര ഹിമ്മത്ത് ഉണ്ടാകും, ഒരു പ്രശ്നം ഉണ്ടാവില്ല. എവിടെയൊക്കെ പ്രതിസന്ധി ഉണ്ടായോ അപ്പോഴൊക്കെ നിസ്കരിക്കാൻ പറഞ്ഞു. അബൂജഹൽ മുത്തുനബിയോട് വല്ലാത്ത ക്രൂരത കാണിച്ചു. അവസാനം അബൂജഹലിന് വഴിപ്പെടണമെന്ന് നിർബന്ധിച്ചു. റസൂലുള്ള അങ്ങനെ എടങ്ങാറായി നിൽക്കുകയാണ്, എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചു. അപ്പോൾ പറഞ്ഞു, ഒരിക്കലും അബൂജഹലിന് വഴിപ്പെടാനേ പാടില്ല, അവൻ്റെ ശല്യമൊക്കെ അവസാനിച്ചോളും, നിങ്ങളൊരു കാര്യം ചെയ്യ്, വസ്തുത് വഖ്തരിബ്, നിസ്കരിച്ച് അള്ളാഹുവിലേക്ക് അടുത്തോളൂ, അവൻ്റെ എല്ലാ ശല്യവും അവസാനിക്കും. നിസ്കാരത്തിലേക്കാണ് പരിഹാരമായി അള്ളാഹു തആല സൂചന നൽകിയിട്ടുള്ളത്. അതാണ് മുത്തുനബിയെ ശത്രുക്കൾ കളിയാക്കിയ ആ സന്ദർഭത്തിലും നിങ്ങൾ വിഷമിക്കേണ്ട, ഫസല്ലി ലിറബ്ബിക, നിസ്കരിച്ചോളൂ. ശ്രദ്ധിക്കണം.